ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൗതികശാസ്ത്രം എന്ന വിഭാഗത്തിൽ നിന്നും അളവുകളും യൂണിറ്റുകളും എന്ന ഭാഗത്തു നിന്ന് പി എസ് സി പരീക്ഷകളിൽ ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളെയും കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് അറിയപ്പെടുന്നത് ജൂൾ എന്നാണ്. ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. ശബ്ദതീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. ലെൻസുകളുടെ പവർ അളക്കുന്ന യൂണിറ്റ് അറിയപ്പെടുന്നത് ഡയോപ്റ്റർ എന്നാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആംബിയറാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ആ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ആംബിയർ. പ്രകാശത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് കാൻഡിലയാണ്. പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? കാൻഡില. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് അറിയപ്പെടുന്നത് വോൾട്ട് എന്നാണ്. ആവർത്തിയുടെ യൂണിറ്റോ ഹെഡ്സ് ആണ്. അപ്പോൾ ആവർത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഹെഡ്സ് എന്നാണ് ശരി ഉത്തരം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ എന്നാണ് അറിയപ്പെടുന്നത്. താപം, ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂളാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളെന്ന് പഠിച്ചു. അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കാവുന്നതാണ് താപം, ഊർജം എന്നിവയുടെ യൂണിറ്റും ജൂൾ തന്നെയാണ്. ഊർജത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് പറയുന്നത് കലോറി എന്നുകൂടി പറയാറുണ്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് അറിയപ്പെടുന്നത് വാട്ട് എന്ന പേരിലാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് മില്ലി ബാറാണ്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ മർദ്ദം അളക്കുന്ന യൂണിറ്റ് എന്താണ്? മില്ലി ബാർ. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന യൂണിറ്റ് ക്യൂറിയാണ്. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്താണ്? ക്യൂറിയാണ്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് ടെസ്ലയാണ്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രതയുടെ യൂണിറ്റാണ് ടെസ്ല. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം ആണ്. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രം. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.